ഓപ്ഷനുകൾ. ബ്ലാക്ക് ടാഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ. ബ്ലാക്ക് ടാഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ. പ്രധാനാധ്യാപകൻ രണ്ടാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചെന്നാരോപിച്ച് നടുവത്തെ ചടങ്ങാകുളം എൽ പി സ്കൂളിൽ സംഘർഷാവസ്ഥ. പീഡനത്തിനിരയായ കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ പ്രധാനാധ്യാപകൻ കെ ചന്ദ്രനെതിരെ പോക്സോ അടക്കം രണ്ട് വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. രാവിലെ 11 മണിയോടെ തുടങ്ങിയ സംഘർഷാവസ്ഥ വൈകുന്നേരം 5 മണിവരെ നീണ്ടു. അധ്യാപകൻ വൈകുന്നേരം പോലീസ് പിടിയിലായി. കഴിഞ്ഞ 19 പ്രധാനാധ്യാപകൻ കെ ചന്ദ്രൻ ക്ലാസ് മുറിയിൽ വെച്ച് മറ്റു കുട്ടികൾ കാണുകയെ രണ്ടാം ക്ലാസ്സുകാരിയുടെ രഹസ്യഭാഗങ്ങളിൽ സ്പർശിച്ചു എന്നാണ് പരാതി. കുട്ടിയുടെ അമ്മയുടെ പരാതി പ്രകാരം കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത്. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരവും സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ സംഭവം അറിഞ്ഞിട്ടും മറ്റു അധ്യാപകർ പ്രധാനാധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നാരോപിച്ച് നാട്ടുകാർ വിദ്യാലയത്തിലെത്തിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. എന്നാൽ പ്രധാനാധ്യാപകനെ ഒരുവിധത്തിലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലെന്ന നിലപാടുമായി പി ടി എ പ്രസിഡന്റ് കെ രാജു രംഗത്തെത്തി. നമ്മുടെ പ്രധാനാധ്യാപകൻ ഈ സ്കൂളിലെ കുട്ടിയോട് മോശമായി ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി ഇന്ന് ഇവിടുത്തെ പ്രധാനാധ്യാപകൻ വിളിക്കാറുണ്ടായത്. അപ്പോഴാണ് ഞാൻ ഈ വിവരം തന്നെ അറിയുന്നത്. കാരണം ഇവിടെ ഈ വിഷയം ഉണ്ടായിട്ട് ഇന്നലെ രാത്രി 10:30 ഞാൻ അറിയാൻ കഴിഞ്ഞെന്നുള്ളത് ഇവിടുത്തെ ഒരു ടീച്ചറോട് ഞാൻ ചോദിക്കുമ്പോഴാണ് കാര്യം അറിയുന്നത്. കാരണം രക്ഷിതാവിൻ്റെ ഇത് സംഭവിച്ചിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷിതാവ് തീർത്തും പറഞ്ഞിട്ടുണ്ട് ഇത് പുറം ലോകം അറിയരുത്, ഈ ക്ലാസ്സിലെ പ്രധാന ഈ കുട്ടിയുടെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ പോലും അറിയാതെയാണ് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോയത്. ഐ ഓഫീസിൽ ടീച്ചർ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ ഭാഗത്തു നിന്ന് എന്തായാലും ശക്തമായ നടപടിയാണ് പി ടി എ എടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ എന്താ ഒരു രക്ഷിതാവ് കൂടി എല്ലാവരും ഒരുമിച്ച് പറയുന്നത് തന്നെയാണ്. കാരണം ശക്തമായ നടപടി എടുക്കണം. ഈ കുട്ടിയുടെ പേരിൽ ഒരാൾ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശക്തമായി പി ടി എ എതിർക്കുകയാണ്. കാരണം അതിനെ ശക്തമായി ഇടപെടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉച്ചകഴിഞ്ഞ് കൂടുതൽ രക്ഷിതാക്കൾ എത്തിയതോടെ വിദ്യാലയത്തിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതിനിടയിൽ പോലീസ് എത്തി. നേരത്തെ വിവരമറിഞ്ഞിട്ടും മറ്റു അധ്യാപകർ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ഒടുവിൽ സ്ഥലത്തെത്തിയ വണ്ടൂർ എ ഇ ഒ കെ മോഹൻദാസ് സംഭവം ഡി ഇ ഒ കെ കൈമാറിയതായി അറിയിച്ചു. ഒരു അധ്യാപകനെതിരെ നടപടി എടുക്കണമെങ്കിൽ പോലീസ് ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് കിട്ടണം. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെടുക്കും. പോലീസ് റിപ്പോർട്ട് ആയിക്കഴിഞ്ഞു, ഇന്ന് തന്നെ നടപടി ഉണ്ടാകും. തുടർന്ന് എസ് ഐ പി ചന്ദ്രൻ പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചതോടെയാണ് ജനക്കൂട്ടം പിരിഞ്ഞുപോയത്. വണ്ടൂർ വിഷൻ ന്യൂസ് തിരുവാലി.